കേരളം വളരുകയാണ് എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് കുന്നംകുളത്തിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണ്. കുറച്ച് ദിവസമായി ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട്, എന്നിട്ട് പോലും ഇതിൻ്റെ വൃത്തി ഭംഗി എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അത് ഭംഗിയായി സംരക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആളുകളുടെ ഇരിപ്പിടങ്ങൾ, കടന്നു വരാനുള്ള വഴി, ഹോട്ടലുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം തന്നെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. അതിലുപരി ബസ്സുകൾ വന്ന് നിൽക്കുന്നതിനും ആളുകൾക്ക് ബസ്സിൽ കയറുന്നതിനും നനയാതെയും, മഴ വരുമ്പോൾ നനയാതെ കയറുന്നതിനും ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ടത് ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ സംരക്ഷണമാണ്. മൂത്രപ്പുരയും ടോയ്ലറ്റും വൃത്തിയായി സംരക്ഷിക്കാതിരിക്കുക എന്നതാണ് മലയാളികളായ നമ്മളുടെ പ്രധാനപ്പെട്ട സ്വഭാവം. അതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. അതെ, കേരളം മാറുകയാണ്. മഹത്തായ ഒരു സംസ്കാരത്തിന് ഉപകളായ കേരളത്തിന് ഈ ബസ് സ്റ്റാൻഡ് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒന്നാണ്. കുന്നംകുളത്തുകാർക്ക് മാത്രമല്ല, കേരളീയരായ നമുക്ക് ഒരു നല്ല സ്ഥാപനം തന്നതിൻ്റെ അഭിമാനം കുന്നംകുളം നഗരസഭയ്ക്ക് കൈമുതലായിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, കുന്നംകുളം ഡ്യൂപ്ലിക്കേറ്റുകളുടെ ഒരു നഗരമാണെന്നാണ് ഇതുവരെ ആളുകൾ പറഞ്ഞിരുന്നത്. എന്നാൽ ശരിക്കും ഒറിജിനലായ ഒരു കുന്നംകുളത്തിൻ്റെ ബസ് സ്റ്റാൻഡ് നമുക്ക് സംഭാവന ചെയ്ത കുന്നംകുളം നഗരസഭയെയും ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിച്ച അന്നത്തെ മന്ത്രി എ സി മൊയ്തീനെയും നമുക്ക് പ്രത്യേകം സ്മരിക്കാം. ഏതായാലും വളരെ നല്ല ഒരു ബസ് സ്റ്റാൻഡാണത്. ആളുകൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടും. നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ, ഈ കുന്നംകുളം ബസ് സ്റ്റാൻഡ് വന്ന് കാണേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരെയും ഈ ബസ് സ്റ്റാൻഡിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. കഴിയുമെങ്കിൽ എൻ്റെ ഈ ചെറിയ സമരപ്പത്തിന് ചെറിയ പ്രോത്സാഹനങ്ങൾ നിങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു.